ഭാരതപ്പുഴയിൽ തിരൂർ പുറത്തൂർ പള്ളിക്കടവ് ഭാഗത്ത് അപ്രതീക്ഷിതമായി കല്ലുമ്മക്കായ ചാകര. മത്സ്യലഭ്യത കുറഞ്ഞ സമയത്തെ കല്ലുമ്മക്കായ ചാകര പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ സഹായകമായി. തിരൂർ പൊന്നാനി ഭാഗത്ത് പുഴയിൽ ഒരാഴ്ചയായി കക്ക വ്യാപകമായി ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ കല്ലുമ്മക്കായ ചാകര കൂടി വന്നത്. കടലിൽ മത്സ്യം കുറഞ്ഞതോടെ ഉപജീവനം വഴിമുട്ടി നിന്നിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം കല്ലുമ്മക്കായ ചാകര തൽക്കാലത്തേക്ക് ആശ്വാസമായി. എൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ആദ്യമായിട്ടത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നോടെ കക്ക എന്ന് പറഞ്ഞ സാധനം, അതായത് എരുന്ത് ഞങ്ങളെ നാട്ടിൽ. പിന്നെ ഇപ്പോൾ ഈ സാധനം ഈ വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചിലർ കയ്യേറ്റം മാന്തി എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വല വലിച്ചിട്ട് കുടുക്കുവല വലിച്ചിട്ട് എടുക്കുന്നത്. ഒരു കുട്ട കല്ലുമ്മക്കായയ്ക്ക് 700 രൂപ മത്സ്യത്തൊഴിലാളിക്ക് കിട്ടുന്നുണ്ട്. പ്രളയകാലത്ത് പല സ്ഥലങ്ങളിലെയും കല്ലുമ്മക്കായ കൃഷി ഒലിച്ചുപോയിരുന്നു. ഇതാകാം കൂട്ടത്തോടെ പള്ളിക്കടവ് ഭാഗത്ത് എത്തിയതെന്നാണ് കരുതുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.